നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് വീഡിയോസ് കിട്ടുകയുണ്ടായി, എല്ലാം നമ്മുടെ ഇറ്റലിയിൽ നിന്ന് കിട്ടിയ കുറച്ച് വീഡിയോസാണ്. ഇറ്റലിയിൽ നിന്നുള്ള നമ്മുടെ പ്രവാസികൾ, നമ്മുടെ സ്വന്തം മലയാളികൾ അവിടെ വളരെ കാലത്തിന് മുന്നേ ടിക്കറ്റൊക്കെ എടുത്ത് അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ ഈ കൊറോണ ബാധ നിമിത്തം, അതായത് അവരുടെ അസുഖം എന്താ പറയുക ഉണ്ടോ ഇല്ലയെന്ന് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ അവരെ അവിടെ നിന്ന് കയറ്റി അയക്കൂ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അവരെ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എയർപോർട്ടിൽ അവർ സ്വീകരിക്കൂ എന്നൊരു എന്ന് അർത്ഥം വരുന്ന കുറച്ച് വീഡിയോസ് അവർ കരഞ്ഞ് പറയുന്നത്, അവരകപ്പെട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്ക് ലഭിച്ചു. അതിൻ്റെ പേരിലാണ് ഈ ചർച്ച. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രതിനിധി അരുണുണ്ട്. അരുണിനെ പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അരുണിനെ പറ്റി സംസാരിക്കും. എൻ്റെ പേര് ബെന്നി മാത്യു വെട്ടിയാടൻ. ഞാനിവിടെ ഒരു അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്, റോമിലാണ്. റോം സെൻട്രലിൽ തന്നെയാണ് വീട്. ഇവിടെ അവസ്ഥ വളരെ മോശമാണ്. ഇന്ന് രാവിലെയും ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച്, ഇപ്പോൾ വന്ന കണക്കനുസരിച്ച് ഏകദേശം 1016 പേർ മരിച്ചു. ഇന്ന് അതുപോലെ തന്നെ ഈ വൈറസ് ബാധിച്ചവരുടെ എണ്ണവും 1000-ൽ അധികമാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അവസ്ഥ വളരെ മോശമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, കാരണം ഒത്തിരി പേരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോമിൽ വളരെ കുറവാണ്, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ കൂടുതലാവും എന്നുള്ളൊരു സൂചനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ മലയാളികൾക്ക് ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും മാസ്ക് ധരിച്ചാണ് നടക്കുന്നത്. റോഡിൽ ആളുകൾ വളരെ കുറവാണ്, വാഹനങ്ങൾ കുറവാണ്. വളരെ അത്യാവശ്യമുള്ളവർ മാത്രമേ ജോലി സംബന്ധമായിട്ടോ അതോ മെഡിസിൻ വാങ്ങാനോ സൂപ്പർ മാർക്കറ്റിൽ പോകാനോ അതിന് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ഒരു ഫോം അവർ ഫില്ല് ചെയ്ത് കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അഡ്രസ്, നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ എന്ത് കാര്യത്തിനാണ് പുറത്ത് പോകുന്നത് എന്നുള്ള വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതനുസരിച്ച് അതും കൊണ്ടേ പുറത്ത് പോവാവൂ. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അനുശാസിച്ചുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ ഇന്നലെ മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ അലർട്ടഡാണ്, എല്ലാവരും ഒത്തിരി ഭീതിയിലാണ്. ഇവിടെ മലയാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത്, മലയാളികൾക്ക് ഒത്തിരി പേർക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ്, കൊറോണ വൈറസ് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാരണത്താൽ പലരും ഇവിടെ എയർപോർട്ടിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് പേര് അവിടെയുണ്ട്. അവരുടെ അവസ്ഥ വളരെ മോശമാണ് പറയുകയാണെങ്കിൽ. ഇപ്പോൾ മലയാളികൾ തന്നെ അവർ പല സംഘടനകളും അവരെ ഫുഡ്, വെള്ളം എന്നിവ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലരും സഹായിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നാട്ടിലെത്താനുള്ള സജ്ജീകരണം ഇതുവരെ ആയിട്ടില്ല. ഇന്ന് എംബസി പറഞ്ഞിരിക്കുന്നത് അവരെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് നാളെ ഒരു മെഡിക്കൽ സംഘം ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഇവരെ ടെസ്റ്റ് ചെയ്ത് അവരുടെ റിസൾട്ട് ഇന്ത്യയിൽ പോയി തിരിച്ചു വരുന്നത് വരെ, ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അറിയാവുന്നത് വരെ അവരിവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളവരെ അവിടെ കൊണ്ടുപോയി 14 ദിവസം ക്വാറന്റൈനിൽ ഡൽഹിയിൽ താമസിപ്പിച്ചതിന് ശേഷമേ വിടുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള വിവരം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സിറ്റുവേഷൻ ഈസ് വെരി ബാഡ് എന്നേ പറയാനുള്ളൂ. എല്ലാവരും വളരെ ഭീതിയിലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പോകുവാനായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. പലരും പക്ഷേ ഇതിനോട് യോജിക്കാത്തവരുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യാത്ര ചെയ്യുന്നത് വളരെ അപകടകരമാണെന്ന് ഇന്ത്യ ഗവൺമെന്റും ഇറ്റാലിയൻ ഗവൺമെന്റും പറയുന്നുണ്ട്. കാരണം യാത്രയിലും എയർപോർട്ടിലുള്ള കാത്തിരിപ്പിലുമാണ് കൂടുതൽ ഈ വൈറസ് പലർക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ, ഇവിടുത്തെ ഇറ്റലിയിലെ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിനുവേണ്ടി മീഡിയ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നടക്കുന്ന മലയാളികൾക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് ഇറ്റലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാർ, അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല. വളരെ മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് എയർപോർട്ടിലെത്തിയിട്ട് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അറിയാൻ ശ്രമിക്കുന്നത്,
ഇങ്ങനെ രോഗം ബാധിച്ചവരെ അല്ലെങ്കിൽ രോഗബാധ ഉണ്ടെന്ന് സംശയിക്കുന്നവരെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ എയർപോർട്ട് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് വളരെ എന്താ പറയുക, വളരെ വിഷമത്തോടുകൂടിയാണ് അവർ ആ വീഡിയോസൊക്കെ അവിടെ നിന്ന് പങ്കുവച്ചിരിക്കുന്നത്. അരുണ്, ഞങ്ങളുടെ പ്രതിനിധി അരുണുണ്ട് കൂടെ. അരുണ, എങ്ങനെയാണിത്, എങ്ങനെ നമുക്ക് തരണം ചെയ്യാം ഈ അവസ്ഥ? നമ്മുടെ പ്രവാസികളാണ്, നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ സ്വന്തം ബ്ലഡാണ്, അവരെങ്ങനെ മറ്റൊരു രാജ്യത്ത് അകപ്പെട്ടു പോയി, ഇങ്ങനെ ഒരു രോഗബാധ രാജ്യം മൊത്തം വ്യാപിക്കുകയാണ്, അവരുടെ സങ്കടാവസ്ഥ, അവരുടെ വിഷമാവസ്ഥ ആ വീഡിയോയിൽ കൂടി നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്തായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ? എന്തായിരിക്കും ശ്രീജിത്ത്, ആദ്യം ഇത് പറയുന്നതിന് മുന്നേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എത്തിപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട വലിയൊരു അത്യാവശ്യമാണ്. കാരണം ഇറ്റലിയിൽ ഇത്രയും സങ്കീർണമായ ഒരു അവസ്ഥ നിലനിന്നു എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ രാജ്യത്തിലുള്ളവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അധികാര കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായിട്ട് വിവരം ലഭിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം വളരെ ആകസ്മികമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ കോള് ഒരു സുഹൃത്താണ്, ഇറ്റലിയിലാണ്, കാലാകാലങ്ങളായിട്ട് ഇറ്റലിയിലാണ്, വർഷങ്ങൾക്ക് ശേഷം ബന്ധപ്പെടുകയാണ്. ഫേസ്ബുക്കിലൂടെ മെസ്സഞ്ചറിലൂടെ ഒരു കോൾ വരികയും അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് പുള്ളിയുടെ വാചകങ്ങളിൽ നിന്നാണ് ഈ വിഷയം എത്രത്തോളം ഗുരുതരമാണെന്ന് ഒരു മാധ്യമപ്രവർത്തനായ ഞാൻ പോലും തിരിച്ചറിയുന്നത്. പുള്ളിയുടെ വാക്കുകളിലുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ഇറ്റലിയിലെ വിമാനത്താവളത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു അവിടെ അവരിട്ടിരുന്ന ഒരു സെൽഫി വീഡിയോ നമ്മൾ പുറത്തു വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു, വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നുള്ള. ചൈനയ്ക്ക് ശേഷം ഇറ്റലിയാണ് ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ നോക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്നിട്ട് നോക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വലിയ തോതിൽ വാർത്തകൾ പുറത്തു വരുന്നില്ല. കാരണം അത്രത്തോളം ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തെ പോലെ വലിയ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമൊന്നുമല്ല ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൊറോണ എന്നൊരു വിഷയം അവിടെ വാർത്തയായിട്ടില്ലെന്നല്ല, വാർത്തയായിട്ടുണ്ട്. ഏകദേശം 1000 പേർ ഇതിനോടകം മരണപ്പെട്ട് കഴിഞ്ഞു. നോർത്ത് ഇറ്റലി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഈ ഫോൺ കോള് എടുത്ത് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ വളരെ അവിടുത്തെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഈ മനു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. പുള്ളി പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാര്യം ഞങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ഒരു പക്ഷേ മരിച്ചു പോയേക്കാം എന്നൊരു വാചകം പുള്ളി എന്നോട് പറഞ്ഞു. അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും സങ്കീർണാവസ്ഥ മനസ്സിലാക്കുന്നത്. കാര്യം കൊറോണ ഇറ്റലിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2-3 മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ ഇറ്റലിയിലെ വെക്കേഷൻ ടൈമാണ്, അതായത് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് പേർ നാട്ടിലേക്ക് വരുന്നൊരു സമയം, ഇന്ത്യയിലും വെക്കേഷൻ ആരംഭിച്ചൊരു സമയമാണ്, എല്ലാവരും നാട്ടിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി വരുന്നൊരു സമയത്താണ്. അതായത് വളരെ നേരത്തെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് യാത്രയെല്ലാം ഉറപ്പിച്ചിട്ട് വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് ഇവർ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥ അറിയാൻ കഴിഞ്ഞത്. കാര്യം ഇന്ത്യ ഗവൺമെൻറ് അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം, അതായത് സിവിൽ ഏവിയേഷനോട് ഒരു നിർദ്ദേശം കൊടുത്തു. ഇറ്റലിയിലെ വളരെ സങ്കീർണമായ അവസ്ഥയിൽ ആരെയും ഒരു അറിയിപ്പില്ലാതെ, അല്ലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കൃത്യമായിട്ടൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് കടത്തിവിടണ്ട എന്നുള്ളൊരു തീരുമാനം. പക്ഷേ നമ്മുടെ ഒരു അധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രവാസികൾ എന്ന് പറയുന്നവരാണ് ഈ രാജ്യത്തെയും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ ഈ സ്റ്റേറ്റിനെ പോലും കെട്ടിപ്പടുത്തതിൽ അവരുടെ ഒരു വിയർപ്പിൻ്റെ ഒരു അംശം, അല്ലെങ്കിൽ അവരുടെ വിയർപ്പിൻ്റെ ഒരു വാല്യൂ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ അവരെ ഇങ്ങനെ തൃണവൽക്കരിക്കുന്ന ഒരു നിലപാടിനോട് നമുക്ക് ഒരു കാലത്ത് യോജിക്കാൻ പറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. കാര്യം ഒരു മനുഷ്യത്വമില്ലാതെ ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ അവരോട് എന്താ, അവരെ വേവലാതികൾ അല്ലെങ്കിൽ അവരുടെ ആവലാതികൾ കേൾക്കാൻ അധികാരികൾ തയ്യാറാകണം. ഒരു ഒറ്റയടിക്ക് ഒരു ബാൻ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പൗരന്മാരാണ് അവർ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവരെ വീട്ടിന് പുറത്താക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. നമ്മൾ അവരെ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ചികിത്സിച്ച് എങ്ങനെ അവരുടെ അസുഖം മാറ്റി നമ്മളോടൊപ്പം ചേർക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അവർ പുറത്ത് അവരെ ജീവനും ഒപ്പം അവരെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു അംശം, അല്ലെങ്കിൽ അവർ ഈ നാട്ടിലേക്ക് അയക്കുന്നതിൻ്റെ ഒരു വിഹിതം നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്നു എന്നൊരു സത്യം ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുൻനിർത്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇറ്റലിയിലുള്ള നമ്മുടെ പ്രവാസികളുടെ വിഷയം, അതുപോലുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം. ഈ ഇപ്പം നമ്മൾ തമാശയ്ക്ക് പറയാനുണ്ട്, ചന്ദ്രനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഒരു മലയാളി ചായക്കട ഇട്ടിരിക്കുന്നു പറയുന്നുള്ള പോലെ സകല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യക്കാരുണ്ട്, പ്രത്യേകിച്ച് കേരളീയരുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ
ഇപ്പോൾ ഇഷ്യൂ ഉണ്ടാവുന്ന മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ്സിൽ പിന്നെ ഒരു പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അവിടെ മത്സരിക്കുന്ന ഒരു ഇന്ത്യ മനുഷ്യനായിരിക്കും. ആ രീതിയിൽ ഒരു ഇന്ത്യൻ പങ്കാളി, ഒരു ഭാരതീയ പങ്കാളിത്തം ഓൾ വേൾഡുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ അതിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കേണ്ട ചുമതല തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ്റുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതെന്ന് വെച്ചാൽ ചോദ്യം, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇപ്പം നമ്മൾ ചൈനയിലാണ് ആദ്യമായിട്ട് വുഹാനിലാണ് ഈ കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെയും ഇന്ത്യക്കാർ കുടുങ്ങിയായിരുന്നു, ഡോക്ടർമാരുൾപ്പെടെയുള്ള മലയാളികൾ കുടുങ്ങിയായിരുന്നു. നമ്മുടെ രാജ്യം അവിടെ ഇടപെട്ടത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ ഇവിടെ നിന്ന് പ്രത്യേക വിമാനം സജ്ജീകരിച്ച് അവിടെ എത്തിച്ച് നമ്മുടെ പൗരന്മാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ ലഭ്യമാക്കി അവരെ സുഖം പ്രാപിപ്പിച്ച് നമ്മുടെ പൗരന്മാരാക്കി വീടുകളിലേക്ക് അയക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടത്തെ ചികിത്സയ്ക്ക് വേണ്ടി വിദേശികൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും വിദേശികൾ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം കൊറോണ നേരിട്ടതിൽ ആഗോളതലത്തിൽ കേരളം പ്രശംസ നേടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാര്യം ആദ്യമായിട്ട് ചൈനയിൽ പോയ രണ്ട് വിദ്യാർത്ഥികളിൽ കേരളത്തിലാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, ആ തൃശ്ശൂരും ആലപ്പുഴയും. അവിടെ നമ്മൾ വളരെ ക്രിയാത്മകമായി ഇടപെട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവരെ ഉപേക്ഷിക്കാതെ നമ്മൾ കൃത്യമായി അവർക്ക് എന്ത് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് നടത്തി. നമ്മൾ അവരെ എന്ത് ചെയ്തു, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. സമാന സാഹചര്യം ഇറ്റലിയിലുള്ളവർക്ക്, വരാൻ താല്പര്യമുള്ളവരെ നമ്മളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന് അവർ പറയുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടുകൂടിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളും ഫാർമസികൾ ഒഴികെയുള്ള സകലമാന ഷോപ്പുകളും അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്ക് കൺസപ്ഷൻ അവൈലബിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്ര സൂപ്പർ മാർക്കറ്റുകൾ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം കാണുമെന്നും നമുക്ക് പ്രാഥമികമായിട്ടൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഉള്ള ഇനി ഈ ഇറ്റലിയിലേക്ക് ഇപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് എത്തുന്നതിൻ്റെ ഒരു അവൈലബിലിറ്റിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിലവിൽ 1000 പേര് മരണപ്പെട്ട് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാവത്തേ ഉള്ളൂ. കൂടുതൽ സങ്കീർണമായി ഒരു പക്ഷേ ഇറ്റലിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ശുഭസൂചനയായ ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഒരു മലയാളിക്ക് ഇറ്റലിയിൽ എന്ത് ചെയ്തിട്ടില്ല, കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ വന്ന 2 എന്ത് ചെയ്തു, ഇറ്റലിയിൽ എന്ന് വന്ന 2 കൊറോണ സ്ഥിരീകരിച്ചതെന്നുള്ള ദൗർഭാഗ്യകരമായ വാർത്തയും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ അവരുടെ ആശങ്ക നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല. അല്ല, ഇത് ഗവൺമെൻറ് മീൻസ് ഡോക്ടർമാർ പറയുന്ന സംഭവമുണ്ട്, ഇതൊരു 14 ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. അതായത് ഒരു പക്ഷേ കൊറോണ വൈറസ് നമ്മുടെ ബോഡിക്ക് അത് കടന്നു കഴിഞ്ഞാലും 14 വരെ യാതൊരുവിധ രോഗലക്ഷണങ്ങളും കാണിക്കാതെ ഈ വൈറസ് നമ്മുടെ ബോഡിക്ക് അത് ജീവിക്കാൻ കഴിയും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് എടുക്കുന്നത്. മീൻസ് അവിടെ രോഗബാധയുള്ളവരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് രോഗം ആ രോഗാണുക്കളെയും പേറിയുള്ള വാഹകരാകും എന്ന സന്ദേശത്തിലായിരിക്കാം കുറച്ചുകൂടി ഈ ഒരു റെസ്ട്രിക്ഷൻസ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോസ് എല്ലാം തന്നെ മലയാളീസിൻ്റെ വീഡിയോസാണ്, മലയാളീസാണ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഒന്നെങ്കിൽ കേന്ദ്രത്തെ ഇതിൻ്റെ ഗൗരവം അറിയിക്കുക, കേന്ദ്രത്തിനെ കൊണ്ടിട്ട് അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ മലയാള വീഡിയോ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോ ഇപ്പോൾ അരുണിനെ കാണിച്ചിരുന്ന വീഡിയോയ്ക്ക് അകത്ത് മലയാളീസാണുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ എടുക്കേണ്ടത്? അത് ശ്രീതി ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമാണ്. പക്ഷേ ഈ വിഷയം സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സബ്മിഷനായിട്ട് മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇറ്റലിയിൽ നിന്ന് ഒരുപാട് പേര് നേരെ സ്റ്റേറ്റിലേക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ അടിയന്തരമായിട്ട് കേന്ദ്രത്തെ കത്തയക്കുകയും അറിയിച്ചപ്പോഴാണ് പറഞ്ഞ ഇത്തരത്തിൽ സിവിൽ ഏവിയേഷന് അത്തരത്തിലൊരു കർക്കശമായ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയെന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ചുകൊണ്ടിരിക്കുകയോ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയം അല്ല ഇത്. ഈ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ പോകണോ, ഡൽഹി പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് നടപടികൾ എടുക്കാൻ പറ്റും? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ചും ഫോണിൽ സംസാരിച്ചും സമയം ചിലവഴിക്കേണ്ട സമയമല്ല. കുറേയേറെ ആശങ്കകളുണ്ട്, നമ്മുടെ പൗരന്മാരുടെ ആശങ്കയാണ് അവർ. അവർക്ക് എത്രത്തോളം അവരുടെ ആവലാതി അവസാനിപ്പിക്കാം? നമ്മൾ കണ്ടൊരു വീഡിയോ ഉണ്ട്, 2 മുന്നേ എയർപോർട്ടിൽ കുടുങ്ങിയവർ ഇപ്പോഴും പോയിട്ടില്ല, അവരവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇവർക്ക് അവിടെയാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നു. അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, അസുഖ ചെറിയ അസുഖബാധിതരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ ഒരു ജീവന് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ വില കൽപ്പിക്കേണ്ടതുണ്ട്. അവരുടെ ആവലാതി പരിഹരിക്കാൻ ഏത് ഗവൺമെൻറ് ആയാലും അവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെ കാര്യം കൂടുതൽ സങ്കീർണമാകുമെന്ന് WHO റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ പിന്നെ നമുക്കൊരു പക്ഷേ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം എത്തുന്നതിന് മുന്നേ നടപടികളിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. എന്താണ് ഇപ്പോൾ നമുക്കിവിടെ തന്നെ കേന്ദ്രമന്ത്രി അവൈലബിൾ ആണ്, നമുക്ക് ഒരു വിദേശകാര്യ സഹമന്ത്രി കേന്ദ്രത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പുള്ളിയെ ഉൾപ്പെടെ ഉള്ളവരെ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് എന്ത് അടിയന്തര നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുവാന്നാണ്. ഇപ്പൊ കത്തയച്ചെന്നോ ഫോൺ വിളിച്ചെന്നോ എന്നൊക്കെ പറയാമെങ്കിലും ഇത് ഒരു ഞാൻ പറയുന്ന ഇതിൻ്റെയൊക്കെ കാലതാമസം നമ്മൾ നോക്കുമ്പോൾ അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ മിനിറ്റും ഓരോ യുഗങ്ങളെ പോലെ ആയിരിക്കും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ കഴിഞ്ഞിട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു വീഡിയോ എനിക്ക് ആ സുഹൃത്തെടുത്ത് അയച്ചു തന്നു. അതായത് അവിടുത്തെ താമസിക്കുന്ന ഒരു പ്രദേശത്തെ വീഡിയോ ആണ്. ഒറ്റ വീടുകളിൽ വിൻഡോസ് പോലും തുറന്നിട്ടില്ല, എല്ലാവരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടെ റൂം അടച്ച് വീടിനകത്തിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ജയിലിലടച്ച കണക്ക് അകപ്പെടുമ്പോൾ അവന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ വലിയ ക്വാളിഫിക്കേഷനോ ഒന്നിന്റെ ആവശ്യമോ ഒന്നുമില്ല. ഞാനിപ്പോ ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ. ഇവിടെ ഇപ്പം ജയിലിൽ അടയ്ക്കപ്പെട്ടൊരു അവസ്ഥയിലാണ് നമ്മളിപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുകൂടി വീട്ടിന് പുറത്തു പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ജസ്റ്റ് സൂപ്പർ മാർക്കറ്റും ഫാർമസികളും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. നാട്ടിലോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പം നാട്ടിലോട്ട് പോലും വരാൻ പറ്റാത്ത ചെല്ലണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നുണ്ട് നമ്മളതിന് ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇവിടെ കിടന്ന് ചിലപ്പോൾ മരിച്ചെന്നാവും. അത്ര വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഇറ്റലി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇപ്പം ഇനി തുറന്നിരിക്കുന്ന കടകൾ കൂടി ഒരാഴ്ചക്കുള്ളിൽ അതും കൂടി അടയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആഹാര സാധനങ്ങളൊന്നും കിട്ടാതെ വരും. ഇപ്പോൾ തന്നെ ആഹാരങ്ങൾ ഷോർട്ടേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലും മറ്റും. പിന്നെ എന്താ പറയുന്നത്, എന്ത് പറയാനല്ലേ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവുമോ നിങ്ങളത് കാണുമോ കേൾക്കുമോ എന്നൊന്നും ഞാനറിയുന്നില്ല. ഇത് എങ്ങനെയാണ് കേരള ഗവൺമെൻറ് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെയെല്ലാം കൊണ്ടുപോകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറച്ച് ഓർമ്മകളായി മാറുമെന്ന് മാത്രം പറയാനേ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ ആ ഒരു കടം ആ ഒരു വാക്ക് തന്നെ കടമെടുക്കാം, ആശങ്ക തുറന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പിന്നെ മരണത്തെ അങ്ങനെ വളരെയധികം നിയറസ്റ്റായിട്ട് മരണം വന്ന് നിൽക്കുന്നു എന്ന് കരുതി അത്രയും ആശങ്കപ്പെടേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് നമ്മുടെ എൻ്റെ ഞാനത് ഡോക്ടർമാർ പറഞ്ഞ അത് അർത്ഥത്തിന് പറയണം. അതായത് ഇതിൻ്റെ ഡെത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും 4. അതുപോലെ തന്നെ ഇത് എന്ത് പറയുക, ഈ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും കാണിക്കാതെ തന്നെ രോഗവിമുക്തി നേടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് പൂർണ്ണമായും വേണ്ടത് വിശ്രമമാണ്, മെഡിസിൻ കഴിക്കാതെ രോഗമുക്തി നേടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വ്യാപകമായി പടർന്നു പിടിക്കും. ഇത് ഏറെക്കൂടെയും പിന്നെ വായുവിൽ കൂടെയും നമ്മുടെ കയ്യിൽ മറ്റു പറ്റി പിടിച്ചതിൽ കൂടെയും ഇത് പ്ലേഗ് പോലെയൊക്കെ വളരെ പെട്ടെന്ന്, പ്ലേഗ് പോലെ നമ്മൾ ആൾക്കാർക്ക് മനസ്സിലായി ഏറ്റെളവും കണ്ണുത്തീനം പോലെ നമ്മുടെ കണ്ണുക്കേട് വരുന്നില്ല, ഈ കണ്ണുക്കേട് പോലെ വളരെ പിന്നെ പെട്ടെന്ന് ഒരു 3 ഡിസ്റ്റൻസിനകത്തേക്ക് വരുന്ന ഒരാളിലേക്ക് രോഗം വ്യാപരിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ ആകെ പേടിക്കേണ്ടിയിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, പ്രമേഹമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളത്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള വയസ്സായ ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഗവൺമെൻറ് പേടിക്കുന്നതും ഈ ഒരു ബൾക്കായിട്ട് ഒരു ഒറ്റയടിക്ക് ഇത് പടർന്ന് പിടിച്ചു കഴിയുമ്പോൾ ഇവരെല്ലാവരെയും ഐസൊലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെല്ലാവരെയും 24 28 ദിവസമൊക്കെ സൂക്ഷിച്ച് നിർത്താനോ ഉള്ള ഒരു ഫെസിലിറ്റി കുറവ് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അത് ഇന്ത്യയിലുമുണ്ട്, എല്ലാ ഒരു രാജ്യവും ഇതിൽ പൂർണ്ണമായിട്ട് സ്വയം പര്യാപ്തം നേടിയിട്ടില്ല. ഒരു ബൾക്കായിട്ട് ഒരു 10 പേർക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഈ റെസ്ട്രിക്ഷൻസ് കുറച്ചൊക്കെ നല്ല രീതിയിൽ അവർ നോക്കുന്നത് എല്ലാ രാജ്യങ്ങളും. ഇപ്പോൾ എല്ലാ ഇപ്പോൾ ഇറ്റലി അടച്ചു, പ്രവിശ്യ അടച്ചു കഴിഞ്ഞു, എല്ലാ രാജ്യങ്ങളും നമ്മുടെ സൗദി അറേബ്യ വിമാന സർവീസ് എല്ലാം റദ്ദാക്കി ആ രീതിയിൽ ഇത് സ്പ്രെഡാവാൻ നോക്കുകയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും എനിക്ക് തോന്നുന്നു ആ ഒരു സ്പ്രെഡാവാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു എന്തൊക്കെ കാരണം പറഞ്ഞാലും അവിടെ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവരെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഐസൊലേഷനിലേക്ക് മാറ്റണം, അവരെ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിന് നമുക്ക് ക്രിയാത്മകമായ നടപടി കൂടിയേ തീരൂ, അവരെ ഉപേക്ഷിക്കാൻ ഒരിക്കലും പറ്റില്ല.
അതെ അതെ. അല്ല, നമ്മൾ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു കണക്കി തന്നെ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. കാര്യം കൊറോണ ഒരു വൈറസാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ജനങ്ങൾക്ക് ഇപ്പോഴും പ്രാഥമികമായിട്ടൊരു അതിനെക്കുറിച്ചൊരു അവബോധമില്ലാത്ത വൈറസിന് നമ്മളിവിടെ മെഡിസിൻ ഇല്ല, ഇതിന് വാക്സിനേഷനാണ് വേണ്ടത്. ഇപ്പം നമ്മൾ റാബീസ് പോലുള്ള ഒരു വൈറസാണ്, ആ വൈറസിന് ആൻറ്റി ആയിട്ട് കൊടുക്കുന്നത് മറ്റൊരു വാക്സിനേഷനാണ്, അതിൻ്റെ റാബീസിൻ്റെ തന്നെ ആ അണുക്കളെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന വാക്സിനേഷൻ. അപ്പോൾ അതിന് നമ്മളെ ഈ വൈറസിന് വാക്സിനേഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പ്രതിരോധ ശേഷിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നമ്മുടെ ശരീരത്തിനകത്ത്. പനിക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ അത് തന്നെയാണ് ഐസൊലേറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കുന്നതും. വിശ്രമമാണ് എന്ത് ചെയ്യുന്ന ഇതിന് വേണ്ടതും. ഇതാണ് ഇതിനുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആക്ച്വൽ മെഡിസിൻ കൊടുത്തല്ല മാറ്റുന്നത്. പക്ഷേ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം വളരെ പെട്ടെന്ന് ഇത് മറ്റുള്ളവരിലേക്ക് വ്യാപനത്തിന് ഇത് വളരെ സാധ്യതയുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൺട്രോൾഡായി നിർത്താൻ വേണ്ടി കൂടുതൽ പേരിലേക്ക് പടർന്നാൽ ഇവർക്കെല്ലാം സംവിധാനം ഒരുക്കാൻ ഏത് ഭരണകൂടത്തിനായാലും വളരെ പെട്ടെന്ന് പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് മറ്റുള്ളവരിലേക്ക് ഇത് വ്യാപരിക്കാതിരിക്കാനായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഐസൊലേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് സാധാ പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള മെഡിസിനുകളായിരിക്കും ഇവർക്കും ഡോക്ടർമാർ പ്രിഫർ ചെയ്ത് വരുന്നത്. അത് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള വിവരം എന്ന് പറഞ്ഞത്. അപ്പം അത്ര ഒരു സാധനമാണ്. പക്ഷേ ഒരു കാര്യം, ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ പക്ഷേ ആൾക്കാരിൽ ഇത്രത്തോളം അവബോധം എത്തിയിട്ടില്ല. ആൾക്കാർ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമുക്ക് വളരെ ഒരു കൃത്യമായിട്ട് തന്നെ പറയാം, ഇറ്റലിയിൽ നിന്ന് ഇവരിവിടെ വരുന്നു, നമ്മുടെ ഈ ഇവിടെ ഉള്ള നാട്ടുകാർ അവരെ പഴയ മനസ്സാലെ സ്വീകരിക്കുമെന്ന് തോന്നുന്നത് ഒരിക്കലുമില്ല. എല്ലാവരും ഒരു ഭയപ്പാടോടുകൂടി അവരോട് ദൂരെ മാറി നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കാര്യം അത്തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിവിടെ നാട്ടിൽ വന്നാൽ അവർക്ക് സ്വൈര്യമായി സ്വന്തം വീട്ടിൽ എല്ലാവരോടൊപ്പം സന്തോഷമായിട്ട് കഴിയാമെന്നൊന്നും ആരും കരുതുകയും വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റ് അല്ല നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. അത്ര ഒരു ഭീതിതമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട്ടിൽ പോകണം. പക്ഷേ എന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പൗരന്മാർക്ക് ഇതേ ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പം നമ്മുടെ കൂടെ പിറന്ന ഒരാൾക്ക് ഇത് ഉണ്ടാകുകയാണ്, നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവത്തില്ല. നമ്മളെ കൂടെ പിറന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതേ മാനസികാവസ്ഥയിൽ വേണം ഇവരെ കാണുക, ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യാൻ, ഇവരെ വിഷയങ്ങൾ നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് മെഡിക്കൽ സംഘത്തെ ഇന്നലെ അയക്കൂ എന്ന് പറഞ്ഞു പോയിട്ടില്ല, ഇന്ന് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഇവിടുന്ന് ഇന്ത്യയുടെ അടിയന്തരമായിട്ട് ഇന്ത്യൻ എംബസി വഴിയുള്ള ആൾക്കാർ അവരെ എത്തുക, അവിടെ സമാധാനിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ നമ്മുടെ ഒരു ഭരണ നേതൃത്വങ്ങൾ ചെയ്യേണ്ട ഒരു ഇടപെടലുള്ളതല്ലേ? അപ്പോൾ അവർക്ക് അതാണൊരു സമാധാനം. അവർക്ക് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം, നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഇവിടുത്തെ അവസ്ഥ സങ്കീർണമാണ്, നമുക്ക് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻസ് വെച്ച് ഫേസ് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് വരാം എന്ന തരത്തിൽ ഇവരെ സമാധാനപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്നതിലും ഒരു പ്രശ്നമില്ല. പ്രിയപ്പെട്ട മലയാളി ചേട്ടന്മാരെ, ഇറ്റലിയിൽ നിന്ന് വന്ന് അവിടെ വന്ന് അടിച്ചു പൊളിക്കാനല്ല, ഈ രണ്ട് പിള്ളേരെന്ന് നാട്ടിലെത്തിക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതുപോലെ കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ മലയാളികളൂടെയുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഇല്ല, ഹോസ്പിറ്റൽ അടഞ്ഞു കിടക്കുന്നു, പിള്ളേരെ പീഡിയാട്രിഷ്യനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ വന്നാൽ ഞങ്ങൾ എവിടെ കൊണ്ടു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. നാട്ടിൽ നിന്ന് ജനങ്ങളുടെ കുത്തുവാക്ക്, ഇവരെ ഒന്ന് നാട്ടിലെത്തിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടിലേക്ക് വരാൻ വിചാരിച്ചത്. അത് നാട്ടിലേക്ക് ഇറങ്ങി കിടക്കാണ്ട് ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ വീട്ടിലിരിക്കണേ വീട്ടിൽ, ഹോസ്പിറ്റലിരിക്കണേ ഹോസ്പിറ്റലിൽ, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതേ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ എവിടെ പോകും? പക്ഷെ കൈയൊഴിഞ്ഞ് നമ്മളൊന്നും കണ്ടില്ലേ നാരായണ എന്നുള്ള അവസ്ഥയിലേക്ക്. ഇല്ല, അരുണ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് ഈ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യമില്ലായ്മ. ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സൂപ്പർ മാർക്കറ്റെ കാലിയായി തുടങ്ങി. അപ്പോൾ ഈ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം, വെള്ളം ഇതൊക്കെ പ്രശ്നമാവില്ലേ അവിടെ? ഉറപ്പായിട്ടും അതാണ് ഏറ്റവും വലിയ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഇറ്റലിയിൽ ഒരു അരാജകത്വ അവസ്ഥയിലാക്കിയാണ് കാര്യങ്ങൾ. എല്ലാം ആരും പുറത്തിറങ്ങുന്നില്ല. ഡെയിലി റൂട്ടിനൊരു ലൈഫുണ്ട് മനുഷ്യന്, ജോലി, വീട്, വൈകിട്ട് എന്തെങ്കിലും ഔട്ടിങ്, ഇങ്ങനെയുള്ള ഈ സകലമാന സാധനങ്ങൾ, ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള എല്ലാം നിന്നും, മാളുകൾ ഉൾപ്പെടെയുള്ള എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഫാർമസി മാത്രം, ഈ മരുന്നുകളുടെ അവൈലബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്ന ഇറ്റലിയിലെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇറ്റലിക്കുണ്ട്, അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്ന പല വീഡിയോകളിലും അതിൻ്റെ ആശങ്കകൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അവരവിടെ തരുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഒരു റൂമിനകത്ത് മണിക്കൂറുകൾ, അതായത് ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നു, പോലീസുകൾ വീട്ടിൽ വരുന്നു, അവർ നിങ്ങൾ അസുഖബാധിതനല്ല എന്ന റെക്കോർഡിക്കലി എഴുതി നൽകിയാൽ മാത്രമേ അവർക്ക് പുറത്ത് കടക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ അതൊരു ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള
ബന്ദായി കഴിഞ്ഞു, ഒരു ഇരുളടഞ്ഞൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ആ ഒരു സങ്കീർണാവസ്ഥ നമ്മുടെ പൗരന്മാർക്കുണ്ടാകുമ്പോൾ നമ്മളെ ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏലിപ്പ് മാറ്റി നിർത്തിയിട്ട് കാര്യക്ഷമമായിട്ട് ഇടപെടുക എന്നുള്ളതാണ്. അവരോടൊപ്പം നിൽക്കുക, അവരെ നമ്മൾ എന്ത് ചെയ്യുക, സമാധാനിപ്പിക്കുക. പ്രളയം വന്നപ്പോൾ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ കൈത്താങ്ങിയത് പ്രവാസികളാണ്. നമ്മൾ ഒരിക്കലും മറക്കരുത്, രണ്ട് പ്രളയം തൂത്തറിഞ്ഞ കേരളത്തിനെ ആ സങ്കീർണാവസ്ഥയിൽ അവരുടെ കരലാളനയിലാണ് കേരളം രണ്ടാമത് തിരിച്ചു കയറി വരുന്നത്. ഗൾഫിൽ നിന്നൊക്കെ ഫ്ലൈറ്റുകളിൽ എന്തുമാത്രം സാധനങ്ങളാണ് അവർ കയറ്റി വെച്ചത്. അവർക്ക് ഈ നാടിനോടുള്ള ഒരു കരുതലല്ലേ അത് കാണിച്ച്. അപ്പൊ ആ കരുതൽ തിരിച്ച് നമുക്കും കാണിക്കാൻ ബാധ്യതയുണ്ട്. അത് ഭരണകൂടങ്ങൾ ഒരു കാരണവശാൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല. അതിശക്തമായിട്ട് തന്നെ ഈ വിഷയങ്ങളിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സങ്കീർണമായൊരു വിഷയമാണ് പ്രഷറിന് മുന്നിൽ അവതരിപ്പിച്ചത്. കാരണം നമുക്ക് കിട്ടിയ വീഡിയോ എല്ലാം ആശങ്കാജനകമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ കുറച്ച് സഹോദരന്മാർ ഇറ്റലിയിലും അവിടെ എവിടെയുമായിട്ട് ചിതറി കിടക്കുകയാണ്. അവർക്ക് അവിടെ കയറി വരാൻ പറ്റുന്നില്ല. പ്രധാനമായിട്ടും ഇറ്റലി, ഇറ്റലിയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് വേണ്ട, ഇവർക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരന്മാരുടെ കാര്യം ഒരിക്കലും മറക്കാതെ അവർ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുകയും ഇവിടെ ഐസൊലേറ്റ് ചെയ്യുകയും ചികിത്സ ഇവിടെ നൽകുകയും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണം.